വിവരങ്ങൾ ഒരുപക്ഷെ യാത്രക്കാർക്ക് തന്നെയായിരിക്കും നൽകാൻ കഴിയുക. ഇപ്പോൾ യാത്രക്കാരനായ സോജൻ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. സോജൻ, താങ്കൾക്ക് എന്താണ് അപകടത്തെക്കുറിച്ച് താങ്കൾ കണ്ട കാഴ്ച എന്താണ്? അപകടം D8 ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടായിരിക്കുന്നത്. പറഞ്ഞോളൂ. ഞാൻ D10 D10 ബോഗി ഒരു ഭയങ്കര ശബ്ദത്തോടു കൂടി ഒരു മതിലിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു. ഈ D8 ജനറൽ കമ്പാർട്ട്മെന്റ് ആണോ? D8 റിസർവേഷൻ കമ്പാർട്ട്മെന്റ്, സിറ്റിംഗ് സീറ്റ് ആണ്, സീറ്റ് മാത്രമേ ഉള്ളൂ. ഒരുപാട് പേരുണ്ടായിരുന്നോ? ഒരുപാട് പേര്, അത് എനിക്ക് തോന്നുന്നു 10-80 പേര് കാണും. അതെ. സോജൻ ഇപ്പോൾ എവിടെയാണുള്ളത്? സംഭവ സ്ഥലത്താണോ? 48 വരെ സീറ്റ് നമ്പർ ഉള്ളവർക്കാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. അവിടെ ആ ഭാഗത്തെ ബോഗി വെട്ടിപ്പൊളിച്ചോണ്ടിരിക്കുന്നത്. സോജൻ ഇപ്പോൾ സംഭവ സ്ഥലത്താണോ? അതെല്ലോ. എത്ര പേര് പുറത്തൊക്കെ എടുക്കാൻ കഴിഞ്ഞു? 20 പേരോളം കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സോജൻ ഇപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? ഫയർഫോഴ്സ് ഒക്കെ വന്നിട്ട് ഒരു പ്രയോജനമില്ല. അവര് രണ്ട് കമ്പിയൊക്കെ ആയിട്ടാണ് വന്നത്. രക്ഷാപ്രവർത്തനം തുടങ്ങാൻ വൈകിയോ? രക്ഷാപ്രവർത്തനം തുടങ്ങാൻ ഒത്തിരി വൈകി. ഫയർഫോഴ്സ് വന്നിട്ട് പ്രയോജനമില്ല. നാട്ടുകാര് വളരെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആളുകൾ അതിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്? ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഫയർഫോഴ്സ് ഉണ്ട്, പിന്നെ ആംബുലൻസ് 20 ആംബുലൻസോളം വന്നിട്ടുണ്ട് ഇപ്പം. സോജനി, യാത്രക്കാരെ കുറിച്ച് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? മലയാളികൾ കൂടുതലായിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് മലയാളികളും ഉണ്ട്, തമിഴരും ഉണ്ട്. തമിഴരായിരിക്കും കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. സോജൻ കൊച്ചിയിലേക്ക് വരികയായിരുന്നു. ഞാൻ കൊച്ചിയിലേക്കായിരുന്നു. കുടുംബം ഒന്നിച്ചാണോ? അല്ല, ഞാൻ തന്നെയാ. ഞാൻ വേറെ ആവശ്യത്തിന് പോയിട്ട് വരുന്നതാ. സോജന്റെ കമ്പാർട്ട്മെന്റിൽ പ്രശ്നങ്ങളില്ല? എന്റെ കമ്പാർട്ട്മെന്റ് ഒരു ചെരിഞ്ഞ് നിൽക്കുകയാണ്. ഡി റെയിൽവേ പാളത്തേന്ന് വിട്ടിരുന്നു. നിങ്ങളെയൊക്കെ എത്ര മണിയോടുകൂടി നിങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങി? ഞങ്ങളൊരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇറങ്ങി. ഒരു 8 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം ഒത്തിരി ഭയന്ന് പോയി. കാരണം ഭയങ്കര ഒരു സൗണ്ട് ഒക്കെ ആയിരുന്നു, ശബ്ദം ഭയങ്കര ശബ്ദമായിരുന്നു. പൊതുവെ ഈ ട്രെയിനിൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു? ട്രെയിനിൽ ഏകദേശം നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഈ D8 ഒഴികെ AC കോച്ചുകളൊക്കെ അപകടത്തിൽപ്പെട്ടതായി മനസ്സിലാക്കുന്നു. മറ്റു കോച്ചുകളിലെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? AC കോച്ച് ഫ്രണ്ടിലായിരുന്നു, അതുകൊണ്ട് അത്ര വലിയ അപകടം ഉണ്ടായില്ല. പക്ഷെ എന്റെ ബോഗി മോഡലാണ് ഏറ്റവും കൂടുതൽ ചെരിഞ്ഞു കിടക്കുന്നത്. അതായത് D10 മുതൽ പുറകോട്ട് D9, D8 അങ്ങനെ എല്ലാം പോയി. D8 ബോഗി D9 കയറി കിടക്കുക. കറക്റ്റ് വളമെങ്കിലാ, ഭയങ്കര സ്പീഡായിരുന്നു ട്രെയിന്. മരണസംഖ്യ സംബന്ധിച്ച് 3-1 എന്നൊക്കെ പറയുന്നുണ്ട്. സോജന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇനി ആൾക്കാരെ എടുക്കാനുണ്ട്. ധാരാളം ആൾക്കാർ അതിനകത്ത് കുടുങ്ങി കിടപ്പുണ്ട്. കുട്ടികളുണ്ടോ? കുട്ടികളുണ്ട്. കുട്ടികളൊക്കെ തന്നെ ഇപ്പൊ ആ ട്രെയിനകത്ത് കുടുങ്ങി കിടക്കുക. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം തകിടൊക്കെ അതൊക്കെ പൊളിച്ചൊക്കെ വരുന്നതുള്ളൂ. സോജന് എങ്ങനെയാണ് ഈ അപകടം ഓർത്തെടുക്കുന്നത്? അതായത് നിങ്ങളൊക്കെ ഉറക്കത്തിലായിരുന്നോ? എങ്ങനെയാണ് ഈ അപകടത്തെ കുറിച്ച് മനസ്സിലായത്? എന്താണ് കാരണം? ഞങ്ങൾ രാവിലെ എഴുന്നേറ്റിരിക്കുകയായിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അതിനെ കൊണ്ട് അവര് വന്നോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ഭയങ്കര സൗണ്ടും ഭയങ്കര പൊടിയും, ഒരു തരത്തിലും അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ പോലും കാണാൻ മേലാത്ത തരത്തിലുള്ള പൊടിയും. വണ്ടി അങ്ങ് ചെരിഞ്ഞു. ഞങ്ങളോടത്ത് വണ്ടി മറിയുക, എന്തെങ്കിലും സംഭവിച്ചു പോകുന്നോർത്ത് ദൈവത്തെ വിളിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഒരു ബോഗിയുടെ ഒരു സൈഡ് മൊത്തം ചെരിഞ്ഞ് ഇരിക്കുക. റെയിൽ പാളമായിട്ടുള്ള ബന്ധം വിട്ടായിരുന്നു. നിങ്ങളെ നാട്ടുകാരാണോ സഹായിച്ചത് പുറത്തേക്ക് ഇറങ്ങാൻ? ഞങ്ങളെ നാട്ടുകാരെ സഹായിക്കേണ്ടി വന്നില്ല. ഞങ്ങൾ കുറച്ച് ബോയി തിരിഞ്ഞുള്ളൂ. ഞങ്ങൾ കൂടെ കൈയൊക്കെ പിടിച്ച് കൈയൊക്കെ കൊടുത്ത് പരസ്പരം ഇത് ചെയ്ത് ഇറങ്ങി, ഹെൽപ്പ് ചെയ്ത് ഇറങ്ങുമായിരുന്നു. നാട്ടുകാർ പിന്നീട് മെയിനായിട്ട് നാട്ടുകാരാ വന്നത്. ഇപ്പൊ റെയിൽവേയുടെ ഒരു ബോയ് ട്രെയിൻ വന്നിട്ടുണ്ട്. ഇതൊരു റിമോട്ട് ഏരിയ ആണോ സോജൻ? ആ, ഇതൊരു ആൾതാമസമൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. എത്ര മണിയോടുകൂടി അപകടം ഉണ്ടായി എക്സാക്ട്ലി കൃത്യമായിട്ട് പറഞ്ഞ? എനിക്ക് തോന്നുന്നു 8 മണിക്ക് മുമ്പായി സംഭവിച്ചിരിക്കുന്നത്. രക്ഷാപ്രവർത്തനം തുടങ്ങുമ്പോൾ എത്ര സമയമായിരുന്നു? തുടങ്ങുമ്പോ ഒരു 1.5 മണിക്കൂറെങ്കിലും കഴിഞ്ഞു കാണും. ആംബുലൻസ് ഒക്കെ വന്നിട്ട് കുറെ പേരെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയോ? ആശുപത്രിയിലേക്ക് മാറ്റി. ആംബുലൻസ് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും സോജൻ വിവരങ്ങൾ തന്നതിന് വളരെയധികം നന്ദി. ഇത്രയും വിവരങ്ങൾ നൽകിയതിന് യാത്രക്കാരിൽ ഒരാളായ സോജനാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചത്. 8 മണിക്ക് മുന്നോടിയായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് ശബ്ദവും പൊടിയും കണ്ടപ്പോഴാണ് ഇവർ അപകടത്തെക്കുറിച്ച് ശ്രദ്ധിച്ചതും. എന്തായാലും കുറേ പേരെയൊക്കെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റി. തുടക്കത്തിൽ ആംബുലൻസ് എത്താൻ വൈകി. നാട്ടുകാരാണ് കാര്യക്ഷമമായി രക്ഷാപ്രവർത്തനം തുടങ്ങി വെച്ചത് എന്നാണ് സോജൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ
ജെയ്സൺ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ജെയ്സൺ, അപകടത്തെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ, നിരവധി പേർ ഇപ്പോഴും ബോഗിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായി മനസ്സിലാക്കുന്നു. പ്രതിലം നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടപ്പുണ്ട് ബോഗിക്കുള്ളിൽ. അവരെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് റിമോട്ട് ഏരിയ ആയതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നുണ്ട്. എന്നിരുന്നാൽ പോലും കൂടുതൽ ആളുകൾ, രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്താനുള്ള ശ്രമം നടത്തുന്നു. റോഡ് വഴി ഇവരെ പുറത്തെത്തിച്ച് ഇവരെ കൊണ്ടുപോവുക എന്നതാണ് ഏറ്റവും വിഷമകരമായ കാരണം. ഈ വിതരനഗര, ഈ നടന്ന സ്ഥലം വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലമാണ്. അവിടുന്ന് റോഡ് ഗതാഗതം, ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും റോഡ് വഴി ഇവരെ ആശുപത്രിയിൽ എത്തിക്കുക എന്നത് വളരെ ശ്രമകരമായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നേരിടുന്നത്. എന്നിരുന്നാൽ പോലും റെയിൽവേ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തി എല്ലാവരെയും പുറത്തെത്തിച്ച് വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രജില, ഓക്കെ, ജെയ്സണിലേക്ക് വരാം. ഇപ്പോൾ ജോസഫ് എന്ന യാത്രക്കാരൻ കൂടി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ജോസഫ്, എന്താണ് അപകടത്തെക്കുറിച്ച് താങ്കൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? താങ്കൾ അപകട സ്ഥലത്താണോ ഇപ്പോഴും? ഞങ്ങൾ അപകട സ്ഥലത്ത് നിന്ന് യാത്രക്കാരെല്ലാം കൂടെ ഏകദേശം ഇപ്പം അപകടം നടന്നിട്ട് 3/4 മണിക്കൂറോളം ആയി. അവിടെ വന്ന രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെല്ലാം ഉള്ള ഒരു റോഡ് തിരക്കി നടക്കുകയാണ്. 2 കിലോമീറ്ററോളം ദൂരെ ഉണ്ടെന്ന് പറഞ്ഞു. പിറകോട്ടുള്ള കോച്ചുകളിലാണ് അപകടം ഉണ്ടായതെന്നാണ് നേരത്തെ ഒരു യാത്രക്കാരൻ പറഞ്ഞത്. ഏത് കോച്ചിലായിരുന്നു ജോസഫ്? ഞാൻ ഇരുന്നത് D2-ലായിരുന്നു. അവിടെ ഒരു പെട്ടെന്നുള്ള ഒരു ബ്രേക്ക് പിടുത്തത്തിന്റെ അനുഭവം, പെട്ടെന്ന് ഞെട്ടി നിൽക്കുന്ന ഒരു അനുഭവമേ ഉണ്ടായുള്ളൂ. ഒരു D8 വരെയുള്ള യാത്രക്കാർക്കാണ് ശരിക്കും അതിന്റെ ക്ഷതം അനുഭവിച്ചത്. എന്തെങ്കിലും എഞ്ചിന് തീപിടിച്ചതായി സംശയമുണ്ടായിരുന്ന നേരത്തെ റിപ്പോർട്ടുകൾ, അങ്ങനെയൊന്നും ഉണ്ടായില്ല? അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഗ്യാസ് ലീക്ക് ചെയ്യുന്നുള്ള ഒരു സൂചന ഉണ്ടായിരുന്നു. പക്ഷേ അതെന്തായാലും കുറച്ച് മുമ്പിലായിരുന്നു AC കോച്ചുകൾ. അതുകൊണ്ട് അങ്ങനെയുള്ള അപകടം ഒന്നും ഉണ്ടായില്ല. ഈ ഇടിയുടെ ക്ഷതം കൊണ്ടുണ്ടായ അപകടമാണ് D8 ബോഗി. അതിന്റെ 1 മുതൽ 45 വരെയുള്ള സീറ്റുകളിൽ ഇരുന്ന ആളുകൾക്കാണ് കൂടുതൽ ഏറ്റേക്കുന്നത്. അതിലിപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കാൻ അവര് രക്ഷാപ്രവർത്തനം നടത്തുന്നതേ ഉള്ളൂ. രക്ഷാപ്രവർത്തകർ എത്ര മണിയോട് കൂടിയാണ് എത്തിയത് ജോസഫ്? നേരത്തെ പറയുന്നുണ്ടായിരുന്നു റിമോട്ട് ഏരിയയാണ്, അങ്ങോട്ട് എത്തിപ്പെടാനുള്ള പ്രയാസമുണ്ട്. അതെ, എല്ലാ യാത്രക്കാരും തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള യാത്രക്കാരാണ് ഉടനെ ഇറങ്ങി എല്ലാരെയും സഹായിക്കാൻ ചെയ്തത്. അവരുടെ കയ്യിൽ പക്ഷേ ഈ ബോഗി എല്ലാം കൂടെ ഇടിച്ച് ചുളുങ്ങിക്കിടക്കുന്നോണ്ട് അത് എന്നുള്ള ഉപകരണങ്ങളൊന്നും അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അവരെ കൊണ്ടാകുന്ന വിധത്തിൽ യാത്രക്കാരെല്ലാമാണ് ഇവര് അതിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പ്രധാനമായിട്ടും രക്ഷിച്ചത്. അത് കഴിഞ്ഞ് രക്ഷാപ്രവർത്തകർ വന്നെങ്കിലും എല്ലാം പ്രാകൃതമായിട്ടുള്ള ഉപകരണങ്ങൾ കൊണ്ടാണ് വന്നേ. അവരുടെ കയ്യിലൊന്നും പുതിയ തരം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും താമസിക്കുന്നത്. അപകടം കാര്യമായി സംഭവിച്ച യാത്രക്കാർ D8-ലുള്ളവരാണ്. അതെ, D8-ലെ 1 മുതൽ 45 വരെയുള്ള സീറ്റുകളിൽ ഇരുന്നവർക്കാണ്. അതായത് ആ പകുതി ഭാഗം, മുൻപിലത്തെ പകുതി ഭാഗം. ജോസഫ് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന ആളാണോ? കൊച്ചിയിലേക്ക് വരികയായിരുന്നോ? അല്ല, ഞാൻ കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു ആവശ്യത്തിന് പോയതാ, മടങ്ങി വരുന്നവരെ വരും. ഓക്കെ, വളരെ നന്ദി ശ്രീ ജോസഫ് പ്രതികരിച്ചതിന്. ഇപ്പോൾ അനുരാജ് എന്ന യാത്രികൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. അനുരാജ്, എന്താണ് അപകടത്തെക്കുറിച്ച് താങ്കൾക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? താങ്കൾ ഏത് കമ്പാർട്ട്മെന്റിലായിരുന്നു? D8-ലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. തൊട്ട് മുന്നേ വരെയുള്ള ആൾക്കാര് മരിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഫ്രണ്ടിൽ നിന്ന് അത്രയും ജാമായിട്ട് വരുമായിരുന്നു, ഫുൾ ജാമായിട്ട് വന്നിരിക്കുന്നു. ഇപ്പൊ കാണിക്കണ ഇതിലായിരുന്നു ഒരു 7-40 കൂടിയുടെ സംഭവം. ഇറങ്ങി നോക്കുമ്പോ അടിയിൽ പാളൊന്നും കാണാനില്ല. ഞങ്ങള് കൊറേ പേര് വല്ലാതെ പെട്ടിട്ടുണ്ട്, അതിന്റെ ഇടയിൽ കൊറേ പേര് പെട്ടിട്ടുണ്ട്. റൂറൽ ഏരിയ ആയിരുന്നു, ആരും എത്തണം തന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. ഒരു 10-20 മിനിറ്റിന് ശേഷമാണ് ആരെങ്കിലും ആംബുലൻസ് തന്നെ അങ്ങ് എത്തിയിരുന്നത്. അപ്പോഴേക്ക് ഞങ്ങൾ കൊറേ പേര് ട്രൈ ചെയ്തു, പക്ഷെ അതിന്റെ ഉള്ളിൽ നിന്ന് ജാമായിട്ട് ആരും എടുക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. അതായത് അപകടത്തിൽ ഏറ്റവും ആഘാതമുണ്ടായ D8-ലായിരുന്നു അനുരാജു? തീർച്ചയായിട്ടും D8-ലായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ജാമായി വന്നത്, എന്റെ തൊട്ട് മുന്നിലുള്ള സീറ്റ് വരെയുള്ള ആൾക്കാർ വരെ ജാമായത് ഞാൻ കണ്ടു. എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അനുരാജ് എങ്ങനെയാണ് പുറത്തേക്ക് കടന്നത്? ഞാൻ ഡോറിന്റെ സൈഡിലായിരുന്നു എന്റെ സീറ്റ്, അതുവരെ വന്നിട്ടുണ്ടായിരുന്നു. ഭാഗ്യം കൊണ്ട് എന്തെങ്കിലും എമർജൻസി എക്സിറ്റോ അതുവഴിയൊക്കെ രക്ഷപ്പെടാൻ പറ്റിയോ ആർക്കെങ്കിലും? ഇല്ല, അതുവരെ ഒന്നും പറ്റിയില്ല. വണ്ടി നിന്നതിന് ശേഷം തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോഴേക്ക് ഡോർ തുറന്നിട്ടുണ്ടായിരുന്നു. ഡോർ വഴി തന്നെയാണ് ആൾക്കാർ വന്നത്. എല്ലാവരും എമർജൻസി എക്സിറ്റ് വഴിയെന്നല്ല വന്നത്. അതൊന്നും കാണാനുണ്ടായിരുന്നില്ല ആ സമയത്ത്. കാരണം ഫുൾ പൊടിയായിരുന്നു, പൊടിയും കല്ലൊക്കെ ഉള്ളിലേക്ക് വന്നിരിക്കുകയായിരുന്നു. ആ ഈ കമ്പാർട്ട്മെന്റ് നടു അങ്ങ് ശരിക്കും പൊട്ടിപ്പോയ പോലെയായി. അനുരാജ് ഒറ്റയ്ക്കായിരുന്നു യാത്ര? ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് രാവിലെ കയറിയതാണ്, പക്ഷെ വന്നായിരുന്നു.
അവിടെ രാവിലെ എന്റെ കൂടെ ഇപ്പൊ അവിടെ തന്നെ വേറെ ഒരാളിപ്പൊ ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്ന ഈ ഇപ്പൊ ജാമായി ഭാഗത്തുനിന്ന് ഒരാൾ തെറിച്ചിട്ട് എന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ആൾ അപകടത്തിൽ പെട്ട് അയാളുടെ തല ചെറുതായിട്ട് ബ്ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളപ്പോ അവിടുന്ന് കൊറേ നടന്നു, നടന്നിട്ട് ഇപ്പൊ ഒരു ബൈക്ക് കിട്ടി ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അനുരാജന് പരിക്കില്ല? ഇല്ല, ജസ്റ്റ് ലക്ക്. ഓക്കെ, അനുരാജ് എങ്ങനെയാണ് ആ കമ്പാർട്ട്മെന്റിൽ ഒരു അവസ്ഥ? കൊറേ കുട്ടികൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നേരത്തെ? തീർച്ചയായിട്ടും കൊറേ കുട്ടികൾ ഉണ്ടായിരുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ട് ഫോറിനേഴ്സ് ഉണ്ട് അതിന്റെ ഉള്ളില്. രണ്ട് ഫോറിനേഴ്സ് ഉണ്ട്, കൊറേ നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്, കൊറേ അമ്മമാരെല്ലാം അമ്മമാരുണ്ട്, കൊറേ പേരുണ്ട് അതിന്റെ ഉള്ളിൽ. രണ്ട് ഫോറിനേഴ്സും ഉണ്ടായിരുന്നു. ഫോറിനേഴ്സും അതിന്റെ ഇടയിൽ ജാമായി പോയിട്ടുണ്ട്. കൊച്ചിയിലേക്ക് പോകുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ മലയാളികളും ഒരുപാട് പേര്? തീർച്ചയായിട്ടും മലയാളികൾ ഒരുപാട് പേരുണ്ട് അതില്. ഒരുപാട് മലയാളികളുണ്ട്. അനുരാജ് ഏകദേശം എത്ര പേരുണ്ടായിരുന്നു ഡിയേറ്റിൽ? അറിയില്ല, ടോട്ടലി നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാ സീറ്റും റിസർവ്ഡ് തന്നെയായിരുന്നു. എല്ലാവരെയും പുറത്ത് കടന്നോ? അപകടത്തിൽ ജാമായി. അതായത് അതിനകത്ത് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന ഒഴിച്ചാൽ എത്രത്തോളം ആളുകൾ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്? ബാക്കി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും പുറത്തിറക്കിയിട്ടുണ്ട്. ജാമായ സ്ഥലത്തുള്ള ആൾക്കാരെ മാത്രം ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും പ്രഷറിൽ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പോഴാണ് ഫയർഫോഴ്സ് വന്നിട്ടുണ്ട്, അതിന്റെ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ അവര് വന്നിട്ട്. എന്തായാലും അനുരാജ് കണ്ടത് വളരെ ഭീതിയുള്ള കാഴ്ചകൾ തന്നെയായിരിക്കും. എത്ര പേര് സ്പോട്ടിൽ വെച്ച് മരിച്ചു, അത്ര വിവരങ്ങൾ എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? നമ്മളത് നോക്കിയില്ല. എന്തായാലും ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുണ്ടാവുന്ന ഉറപ്പാണ്, കാരണം അത്രയും ജാം ആയിട്ടുണ്ട്. അതായത് സീറ്റ് നമ്പർ 45 വരെ, ഞാൻ എന്റെ നമ്പർ സീറ്റ് നമ്പർ 45 ആയിരുന്നു. സീറ്റ് നമ്പർ 45 വരെ ഫുൾ ജാം ആയിട്ടുണ്ട്. ഓക്കെ, ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ ഒരു സമയം ഒന്ന് ഓർത്തെടുക്കാമോ അനുരാജ്? അതായത് നിങ്ങളൊക്കെ ഉറക്കത്തിലായിരുന്നോ, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നോ? ഇല്ല, ഒരുപാട് ആൾക്കാർ ഉറങ്ങുന്നതായിരുന്നു. ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു വണ്ടി ജെർക്ക് ചെയ്ത് തുടങ്ങി. പിന്നെ പെട്ടെന്ന് കുറെ പൊടിയാണ് അകത്തേക്ക് വന്നു തുടങ്ങിയത്. അപ്പോഴേക്കും അവിടുന്ന് ഫ്രണ്ടിൽ നിന്നുള്ള ബോഗികള് ഇങ്ങോട്ട് ജാമായിട്ട്, T8 എന്നുള്ള ബോഗിയിലേക്ക് ജാമായിട്ടാണ് കയറി. ആദ്യത്തെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ബ്രേക്കായി. അടിയിൽ അടിഭാഗം മൊത്തം ബ്രേക്കായി പോയി. ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. കൊറേ ആൾക്കാർ അതിനിടെ തെറിച്ചു വരുന്നുണ്ടായിരുന്നു. തീപിടുത്തം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, തീപിടിച്ചിട്ടൊന്നുമില്ല. ഓക്കെ, പിന്നീട് എപ്പോഴാണ് രക്ഷാപ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞത്? നിങ്ങളൊക്കെ എത്ര മണിയോടുകൂടി പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു? ഞങ്ങളെല്ലാം പെട്ടെന്ന് ഇറങ്ങി. ഞങ്ങളാ കഴിയുന്ന കാര്യങ്ങളെല്ലാം അവിടെ ചെയ്യാൻ നോക്കി. പക്ഷെ അവിടെ അതോറിറ്റീസ് എല്ലാം ഒരു 20 മിനിറ്റിന് ശേഷമാണ് അവിടെ എത്തുന്നത് എല്ലാവരും. അവിടെ റൂറൽ ഏരിയയാണ്, അവിടെ ഒരു വീട് പോലും ഇല്ല ആ ഭാഗത്ത്. ടോട്ടലി റൂറൽ ഏരിയയാണ്, ഒരു അതും സിംഗിൾ ട്രാക്കാണ്, വേറെ ഒന്നും ചെയ്യാനും പറ്റൊന്നുമില്ല. പിന്നെ ഒരു 10-20 മിനിറ്റ് ശേഷമാണ് അവിടുത്തെ ലോക്കൽസിന്റെ ബൈക്കിൽ വന്നു തുടങ്ങിയത്. പിന്നെ അതിനുശേഷമാണ് ഒരു ആംബുലൻസ് വരുന്നത്. പിന്നെ അതിനുശേഷമാണ് ഫയർഫോഴ്സിന്റെ ഇത് വരുന്നത്. അനുരാജ്, ഇപ്പൊ എത്ര കമ്പാർട്ട്മെന്റുകൾ അപകടത്തിൽ പെട്ടു എന്ന് പറയാം? എനിക്ക് അതത്ര ഒരു 8 എണ്ണത്തോളം ഉണ്ടാവണം തോന്നി. ഞാൻ അത്ര നോക്കിയില്ല അത് പെട്ടെന്ന്. കൊറേ പേരെയൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയോ? ഇല്ല, കൊറേ പേര് ആംബുലൻസ് എത്തിയത് ഇപ്പോഴാണ്. ഇപ്പൊ ഒരു 1 hour കഴിഞ്ഞ ആക്സിഡന്റ്. 1 hour കഴിഞ്ഞ 7:45 നടക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 8:45 തൊട്ടിട്ടാണ് ആംബുലൻസ് വരുന്നത് തന്നെ. ഫസ്റ്റ് ആംബുലൻസ് 8:45 വരുന്നത്, പിന്നെ അതിനുശേഷമാണ് ബാക്കിയുള്ള ആംബുലൻസുകൾ വരുന്നത്. നേരത്തെ സംസാരിച്ച ഒന്ന് രണ്ട് യാത്രക്കാർ പറയുന്നുണ്ടായിരുന്നു പഴയ ഉപകരണങ്ങളൊക്കെ എടുത്തിട്ടാണ് അവർ രക്ഷാപ്രവർത്തനം ചെയ്യുന്നത്. കാര്യക്ഷമമായി ഇടപെട്ടത് നാട്ടുകാരായിരുന്നു തുടക്കത്തിലെന്ന് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അവിടെ ഉണ്ടായിരുന്ന ഞങ്ങള് അവിടെയുള്ള ആൾക്കാർ തന്നെയാണ് അവിടെ ഇതിനെ ഇടപെടാൻ നോക്കിയത്. പക്ഷെ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല, കാരണം ഞങ്ങളുടെ കയ്യിൽ പ്രത്യേകിച്ച് ഉപകരണങ്ങൾ അങ്ങനൊന്നും ഇല്ല. എത്രയോ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ കാലെല്ലാം ജാമായി കിടക്കണ്ട, അവരൊന്നും വലിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഞങ്ങൾ കുറെ ട്രൈ ചെയ്തു അതൊക്കെ. അനുരാജിന് പരിക്കൊന്നുമില്ല? ഇല്ല, എന്റെ നമ്പർ സീറ്റ് നമ്പർ 45 എന്റെ തൊട്ട് മുന്നേ വരെയുള്ള സീറ്റ് വരെ ഫുൾ ജാമായി പോയത്. ഓക്കെ, വളരെ നന്ദി അനുരാജ് വിവരങ്ങൾ നൽകി.